ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ സുജേഷ് എല്ലാവർക്കും റാങ്ക് മേക്കർ പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാത്സിൻ്റെ ബുക്കാണ് ഓക്കെ നിങ്ങൾക്ക് വലിയൊരു പരിചയമില്ലാത്തൊരു പുസ്തകമായിരിക്കും കാരണം ഒരു മുഖ്യധാരാ പബ്ലിക്കേഷനിൽ വരാത്തൊരു പബ്ലിക്കേഷനാണ് സപ്തകം പബ്ലിക്കേഷൻ അവരുടെ ആദ്യ പുസ്തകമാണിത് എനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു വ്യക്തിയാണ് ഇതിൻ്റെ രചനയിൽ പ്രധാന പങ്ക് പങ്കുവഹിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പുസ്തകത്തിനെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മളിലൂടെയാണ് ഈ പുസ്തകം വിപണിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഓക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ടെലഗ്രാമിലൂടെ ഈ പറ്റി ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലോക്ക്ഡൗൺ പീരീഡ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ പുസ്തകത്തിനെ കൂടുതൽ റിവ്യൂസ് എന്നുള്ള കാര്യ രീതിയിൽ എത്തിക്കാൻ വൈകിയത് ഓക്കെ ഈ പുസ്തകത്തിൻ്റെ പ്രധാന പോസിറ്റീവുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 那个。 ഒരു ഗണിത പുസ്തകം ഏത് രീതിയിൽ ഏത് ക്രമത്തിലായിരിക്കണമോ ആ ഒരു ഏകദേശ ക്രമത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മാസ് അല്ലേ കുറെ കാലം മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാസ് എങ്ങനെ പഠിക്കണം ഏതൊക്കെ ആദ്യം ആദ്യം പഠിക്കണം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം അതേ ഒരു ട്രാക്കിലാണ് ഈ പുസ്തകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിലുപരി ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള മാത്സിൻ്റെ ലഭ്യമായ പുസ്തകങ്ങളിൽ നിന്നും എസ് സി ആർ ടി വസ്തുതകൾ അധികം കടന്നു വന്നിട്ടില്ല ഇതിൽ അത്യാവശ്യം എസ് സി ആർ ടി മാത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഇതിൻ്റെ ഒരു പോസിറ്റീവുമാണ് അതേസമയം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നെഗറ്റീവാണ് കാരണം ഇന്ന് വരെയുള്ള പരീക്ഷയിൽ മാത്സിൻ്റെ ഭാഗത്തിൽ എസ് സി ആർ ടി ചോദ്യങ്ങൾ അങ്ങനെ കടന്നു വന്നിട്ടില്ല ജി കെ ഭാഗത്തിൽ അല്ലെ ജി കെ പല ഏരിയകളിലും കടന്നു വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇനി മാത്സിലാരെയും കടന്നു വരിക ആ സമയത്ത് ഈ പുസ്തകം ഡബിൾ ഹോട്ട് സെല്ലറായിട്ട് മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം പോളിനോമിയൽ പോളിനോമിയൽ സാധാരണ പി എസ് സിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ കാണില്ല എസ് സി ആർ ടി ബുക്കിൽ പഠിക്കാനുള്ളതാണ് പത്താം ക്ലാസ് നിലവാരത്തിൽ പഠിക്കുന്ന സാധനങ്ങളാണ് ഇതിൽ ഇതിലടങ്ങിയിട്ടുണ്ട് അതേപോലെ എ പി മാത്രമേ പഠിക്കുകയുള്ളൂ അല്ലെ നിങ്ങൾ അരിത്തമറ്റിക് പ്രോഗ്രഷൻ മാത്രമേ പഠിക്കുകയുള്ളു ഇതിൽ ജി പി അഥവാ സമഗുണത പ്രോഗ്രഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അതേപോലെ ആ ത്രികോണമിതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നിലവിൽ പി എസ് സി ചോദിക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ അഡീഷണൽ ആയിട്ട് ആ സാധനങ്ങൾ കൂടെ ഒരു എന്താ പറയുക ഒരു മുൻകൂട്ടി കാണുക എന്നുള്ള ഒരു ദീർഘവീക്ഷണം എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പ് നമ്മൾ റാങ്ക് മേക്കർ ചെയ്യുന്ന സമയത്ത് സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങൾ അടങ്ങിയ ഒറ്റ പുസ്തകം ഇറങ്ങുന്ന ഫസ്റ്റ് ബുക്കായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് മുൻകൂട്ടി കണ്ട് ചെയ്തതാണ് ഒരു മുൻകൂട്ടി കാണാൻ ഈ പുസ്തകത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു മനസ്സ് പറയുന്നുണ്ട് കാരണം ആ രീതിയിലേക്ക് പി എസ് സിയുടെ ചോദ്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിലവിൽ മാത്സിന്റെ മറ്റൊരു പുസ്തകവും ഇതിനു വേണ്ടി ലഭ്യമല്ല എന്നുള്ളൊരു സ്ഥിതി വരും ഓക്കെ ആ ഒരു പ്രത്യേകത ഇതിനെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ കാര്യങ്ങളിൽ വേണ്ടാത്ത കാര്യങ്ങളില്ലേ എന്ന് തോന്നിയേക്കാം അത് ചെറിയൊരു നെഗറ്റീവാണ് പക്ഷേ ഈ രീതിയിലേക്ക് ഇത് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടി നടക്കേണ്ട ഒരു ആവശ്യം വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയ എന്നുള്ളത് കിട്ടിക്കോളും ഈ കുറേ ഏരിയകൾ അങ്ങനെ പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റിനായാലും പി എസ് സിയുടെ ഏത് മത്സര പരീക്ഷകളിലുള്ള മാത്സിനായാലും വേണ്ട എല്ലാ ടോപ്പിക്കുകളതിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെയുള്ളൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊരു കണക്ക് ചെയ്യാൻ രണ്ടോ മൂന്നോ വഴികളുണ്ടെങ്കിൽ ആ മൂന്ന് വഴികളിലും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് സ്വീകരിക്കാൻ പറ്റും അതായത് ഓരോ വഴിയും പ്രത്യേകിച്ച് എങ്ങനെയാണോ അതിൻ്റെ പരമ്പരാഗത വഴി അത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എളുപ്പ വഴി എന്താണോ അത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള വഴികളുണ്ടെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് രീതിയിലൊക്കെ ഓരോ ചോദ്യങ്ങളും പ്രധാന ചോദ്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്യാൻ പറ്റും ആ രീതിയിൽ പഠിക്കാൻ പറ്റും പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഓരോ ടേംസും ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അതായത് ആയിരത്തി ഒന്നു രണ്ട് പേജുകളിൽ ഓരോ ടേംസും ഉണ്ടല്ലോ ആൾജിബ്ര ബീജഗണിതം അല്ലെ അങ്ങനെയുള്ള ഓരോ ടേംസും കണക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുള്ള ടേമുകളുണ്ടോ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ടേംസ് ഉണ്ടോ ആ ടേംസ് ഒക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യം നിങ്ങൾക്ക് ഒരു പദപരിചയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളിലും ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് മാത്സ് മലയാളത്തിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ പുസ്തകം ഉപയോഗിക്കാം അല്ലാതെ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് പക്ഷേ ആ രീതിയിൽ കാരണം ഇനിയിപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ മലയാളത്തിലും കൂടെ പേപ്പർ ലഭ്യമാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലും കിട്ടും ചോദ്യ പേപ്പർ ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും അപ്പോൾ ആ രീതിയിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ വായനാസുഖത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വളരെ നല്ല പേപ്പറിലാണിത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് നല്ല എ ഫോർ ക്വാളിറ്റി പേപ്പറാണ് ആ പേപ്പറിലാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് വായിക്കുമ്പോൾ ഒരു കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അത്യാവശ്യം നല്ല ആവശ്യമായ അനുയോജ്യമായ വലിപ്പത്തിൽ ഉള്ള ഫോണ്ടുമാണ് അതുകൊണ്ട് തന്നെ വായനാസുഖം കുഴപ്പമുണ്ടാവില്ല പിന്നെ എന്താ വാരി വലിച്ച സംഗതികളില്ല അതായത് വെറുതെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് പേജിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് വെറുതെ കണക്കുകൾ കൊടുത്ത് വാരി വലിച്ചായിട്ടില്ല ആവശ്യത്തിനുള്ള ഉദാഹരണങ്ങളും ചോദ്യങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഏകദേശം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വിലയും ഇതെങ്ങനെയൊക്കെയാണ് ലഭ്യമാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായിട്ടിനി അങ്ങോട്ടേക്ക് കൊടുക്കും നിലവിൽ പോസ്റ്റലായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പോസ്റ്റലായിട്ട് ഈ പുസ്തകം അവർ അയയ്ക്കുന്നുണ്ട് കൂടാതെ ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാവും നിലവിൽ മലബാർ ജില്ലകളിലെ ബുക്ക് സ്റ്റാളുകളിൽ എത്തി തുടങ്ങിയിട്ടുള്ളൂ ഇനി ഈ വീഡിയോ പുറത്തിറങ്ങുന്നതോട് കൂടി കേരളം മൊത്തത്തിൽ ഈ പുസ്തകം വരും അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റിംഗ് എന്ന് പറയാവുന്നത് ഇതിനൊരു റേറ്റിംഗ് നമുക്ക് കൊടുക്കാവുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് ആണ് നമുക്കിതിന് കൊടുക്കാൻ പറ്റുക അഞ്ചിൽ നാല് പോയിൻറ്റ് അഞ്ചാണ് ഫോർ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് കൊടുക്കാവുന്നൊരു പുസ്തകമാണ് ഇത് അപ്പം എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാവും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്നൊരു പുസ്തകമാണ് അപ്പോൾ വീണ്ടും കാണാം അതുവരെ ബായ്